28. സകല വിശുദ്ധരുടെയും രാജ്ഞി. ഇതിനു ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 7:9. വെളിപാട് പുസ്തകം വിശുദ്ധരുടെ വലിയ ഗണത്തെക്കുറിച്ച് വിവരിക്കുന്നു. ജീവിതത്തിൽ വിശുദ്ധിക്കായി പോരാടി സഹനത്തിൻ്റെ തീച്ചുളയിൽ ഉരുകി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അവർ. എന്നാൽ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. ജന്മപാപത്തിൻ്റെ കളങ്കം പോലുമില്ലാതെ ഭൂമിയിൽ രക്ഷകനെ വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടവളാണ്. വിശുദ്ധരെല്ലാം വിശുദ്ധരായി മാറിയത് പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠ മാതൃക അനുകരിച്ചും മഹനീയ മാധ്യസ്ഥം യാചിച്ചുമാണ്. അവസാനമായി കാരുണ്യപ്രവൃത്തികൾ വിശുദ്ധ ജീവിതത്തിൻ്റെ സ്ഥായി ഭാവമാണ്. വിശുദ്ധർ തങ്ങൾക്കുള്ളത് നൽകി കരുണ പ്രകടിപ്പിച്ചപ്പോൾ മറിയം തന്നെ തന്നെ നൽകിക്കൊണ്ട് കരുണയുടെ വിശുദ്ധരുടെ രാജ്ഞിയായി മാറുന്നു. ഈശോയെ സ്വർഗം ആഗ്രഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനും വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെടുവാനും എന്നെ അവിടുന്ന് സഹായിക്കണമെന്ന്.